Once again, welcome back to my video vlog. My name is Ibadurahman. Expenses manage ചെയ്യാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ പലർക്കും സാധിക്കാത്ത ഒരു കാര്യമാണ്. എന്നാൽ ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എക്സ്പെൻസുകളെ മാനേജ് ചെയ്യാനുള്ള ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ്. എങ്ങനെ നമ്മുടെ ഇൻകത്തെ ആഡ് ചെയ്യാം, എങ്ങനെ നമ്മുടെ എക്സ്പെൻസിനെ മാനേജ് ചെയ്യാം എന്നൊക്കെ നമുക്ക് ഈ ആപ്ലിക്കേഷനിലൂടെ നോക്കാം. എക്സ്പെൻസിനെ മാനേജ് ചെയ്യുന്ന ആപ്പിൻ്റെ പേരാണ് ഡെയിലി എക്സ്പെൻസ് മാനേജർ. ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോയിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാളിന് ശേഷം എക്സ്പെൻസ് മാനേജർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ ആഡ്, ഹിസ്റ്ററി, പെൻഡിങ്, സെറ്റിങ്സ്, റിമൈൻഡർ എന്ന മെനൂസാണ് കാണുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് എങ്ങനെയാണ് നമ്മുടെ എക്സ്പെൻസിനെയും ഇൻകത്തെയും ആഡ് ചെയ്യാമെന്ന് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. ആഡ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ടോപ്പിലായി ഇൻകം, എക്സ്പെൻസ് എന്ന ഐക്കൺ ഉണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെൻസ് ആണെങ്കിൽ എക്സ്പെൻസ് ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ ഇൻകം ആണെങ്കിൽ ഇൻകം ആഡ് ചെയ്യാം. ഞാൻ ആദ്യമായി ഇൻകം ആഡ് ചെയ്യാണ്. എമൗണ്ട് പ്രൈസിൻ്റെ നേരെ നമ്മുടെ എമൗണ്ട് എൻ്റർ ചെയ്യുക. ഞാൻ 10,000 എൻ്റർ ചെയ്യുന്നു. ദെൻ കാറ്റഗറി, ഈ ഇൻകം വന്ന കാറ്റഗറി ഒരുപക്ഷെ നമ്മൾ സാലറി എമൗണ്ട് ആയിരിക്കാം, അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കമ്മീഷൻ എമൗണ്ടൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇതിലേക്ക് കാറ്റഗറി ആയിട്ട് ആഡ് ഓൺ ചെയ്യാം. ഞാനിവിടെ സാലറി എന്ന് ആഡ് ചെയ്യുന്നു. ദെൻ അതിനുശേഷം ഡിസ്ക്രിപ്ഷൻ, ഈ എമൗണ്ട് വന്ന രീതി നമുക്ക് ആഡ് ചെയ്യാം. ദെൻ പേയ്മെൻറ്റ് മെത്തേഡ്, ഒരുപക്ഷെ നമുക്ക് ക്യാഷ് ആയിരിക്കാം, അതല്ലെങ്കിൽ ചെക്ക് വഴിയൊക്കെ ആയിരിക്കാം നമുക്ക് പേയ്മെൻറ്റ്. അപ്പം നമുക്ക് പേയ്മെൻറ്റ് മെത്തേഡ് ആഡ് ചെയ്യാം. ദെൻ അതുപോലെ തന്നെ പിക്ചർ, ഒരുപക്ഷെ നമ്മൾ ATMൽ നിന്നൊക്കെ കിട്ടുന്ന സ്ലിപ്പൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് പിക്ചറായിട്ടൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ദെൻ അതിനുശേഷം സേവ് ചെയ്യാം. ഇപ്പോൾ ഇൻകം ഇതിലേക്ക് ആഡ് ഓൺ ചെയ്തു. ഇനി എക്സ്പെൻസ് എങ്ങനെയാണ് ആഡ് ചെയ്യാമെന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് ആഡ് എന്ന് പറഞ്ഞ ബട്ടൺ തന്നെ ക്ലിക്ക് ചെയ്യുക. ദെൻ മേളിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇൻകം ആൻഡ് എക്സ്പെൻസ് എന്ന് പറയുന്ന ബട്ടണുണ്ട്. അത് എക്സ്പെൻസിലേക്ക് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പെൻസ് അതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 500 rupees എക്സ്പെൻസ് ആഡ് ചെയ്യുന്നു. ദെൻ കാറ്റഗറി, കാറ്റഗറി നമുക്ക് വേണമെങ്കിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൂവി, ഹെൽത്ത്, ഫുഡ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാറ്റഗറി നമുക്കിതിൽ വന്ന് സെറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ താഴെ കാറ്റഗറി ആഡ് ചെയ്യാനുള്ള ഒരു ബട്ടനും ഉണ്ട്. ഓക്കെ, അത് നമ്മളുടെ ഉചിതമനുസരിച്ച് നമ്മൾ ഏത് രീതിയിലാണ് കൂടുതൽ എക്സ്പെൻസ് വരുന്നത് എന്നനുസരിച്ച് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൻ്റെ അകത്തുണ്ട്. ഞാൻ ഇതിലേക്ക് 500 rupees മെഡിക്കൽ എന്ന് ആഡ് ചെയ്യുന്നു. ദെൻ മെത്തേഡ് ക്യാഷ് ആണോ, ദെൻ അതുപോലെ തന്നെ പേയ്മെൻറ്റ് മോഡും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ദെൻ നമുക്ക് എന്തെങ്കിലും ബില്ല് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇതിലേക്ക് നമുക്ക് ആഡ് ഓൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇൻകമും എക്സ്പെൻസും ആഡ് ചെയ്യേണ്ട വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്തത് നമുക്ക് പെൻഡിങ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതായത് നമ്മൾ എന്തെങ്കിലും എമൗണ്ട് പെൻഡിങ് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല് പെൻഡിങ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഹൗസ് റെൻറ്റോ അതല്ലെങ്കിൽ നമ്മുടെ മറ്റ് എക്സ്പെൻസുകൾ പെൻഡിങ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ദെൻ ഹിസ്റ്ററി, നമ്മൾ ഇത്രയും നാളും ചെയ്ത ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയുടെ ഒരു ലിസ്റ്റ് നമുക്ക് കാണാം. ഡേറ്റ് വൈസ് നമുക്കതിൽ സോർട്ട് ഔട്ട് ചെയ്യാം. ദെൻ അതുപോലെ തന്നെ മന്ത്, ഈ മാസം എന്താണ് എക്സ്പെൻസ് വന്നത്, അതല്ലെങ്കിൽ ഈ മാസത്തെ ഇൻകം എത്രയാണെന്നൊക്കെ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ആഡ് ഓൺ ആകും. പിന്നെ കാറ്റഗറി, നമ്മൾ ഏറ്റവും കൂടുതൽ കാറ്റഗറി, അതായത് ഫുഡിനാണോ ഈ മാസം എക്സ്പെൻസ് സംഭവിച്ചത്, അതല്ലെങ്കിൽ മൂവിക്കാണോ എക്സ്പെൻസ് സംഭവിച്ചതെന്നൊക്കെ നമുക്ക് കാറ്റഗറൈസ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ പല ആളുകൾക്കും പല രീതിയിലായിരിക്കും എക്സ്പെൻസ് വരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഇലക്ട്രോണിക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന രീതിയിലായിരിക്കും. അപ്പോൾ നമുക്കത് കാറ്റഗറി ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് കാറ്റഗറിയിൽ മനസ്സിലാകും ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വന്ന മാസം ഏതാണെന്നൊക്കെ. ദെൻ പേയ്മെൻറ്റ് മൊഡ്യൂൾ, ചിലപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ക്യാഷ് പേയ്മെൻറ്റ് മൊഡ്യൂൾ ഉണ്ടാകാം, അതല്ലെങ്കിൽ ചെക്കോ വേറെ ഏതെങ്കിലും മൊഡ്യൂളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ഓൺ ചെയ്യാം. ദെൻ കസ്റ്റംസ്, അതെല്ലാം നമുക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കും. ഒരുപക്ഷെ നമ്മൾ ഡേറ്റ് വൈസ് സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്ത് സെർച്ച് ചെയ്യാനൊക്കെ സാധിക്കും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോജനം നമ്മുടെ എമൗണ്ട് എവിടെയാണ് കൂടുതൽ നമുക്ക് സ്പെൻഡ് ചെയ്തത് എന്നൊക്കെ നമുക്കറിയാൻ സാധിക്കും. ദെൻ അടുത്തൊരു ഓപ്ഷനാണ് റിമൈൻഡർ എന്ന് പറയുന്നത്. റിമൈൻഡർ എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പക്ഷേ ചില ബില്ലുകൾ അടയ്ക്കുന്ന ഡേറ്റുകൾ, അതല്ലെങ്കിൽ ചില റെൻറ്റുകൾ കൊടുക്കുന്ന ഡേറ്റുകളൊക്കെ നമുക്കിതിൻ്റെ അകത്ത് റിമൈൻഡറായിട്ട് സെറ്റ് ചെയ്യാം. അതിനുള്ള ഓപ്ഷനാണ് റിമൈൻഡർ എന്ന് പറയുന്നത്. റിമൈൻഡറിൽ ആഡ് ക്ലിക്ക് ചെയ്യുക. ദെൻ നമ്മുടെ ഡേറ്റ് വൈസ് നമുക്ക് റിമൈൻഡ് ചെയ്യാം. ദെൻ ഹെഡിങ്, പ്രൈസ്, ഡിസ്ക്രിപ്ഷൻ, ദെൻ അതുപോലെ തന്നെ ഇമേജ്, പിന്നെ ഓൾറെഡി കാറ്റഗറി ഉണ്ട് ഏത് കാറ്റഗറിയിലാണ് ഈ റിമൈൻഡർ ആഡ് ഓൺ ചെയ്യുന്നതൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാൻ സാധിക്കും അടുത്തത് എഡിറ്റ് നമ്മൾ ഈ ചെയ്ത റിമൈൻഡറിനെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് then view നമ്മൾ സെറ്റ് ചെയ്ത റിമൈൻഡർ ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും അപ്പോൾ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ഡെയിലി എക്സ്പെൻസ് മാനേജർ നിങ്ങൾ എന്തായാലും ട്രൈ നോക്കുന്നു ഒരുപക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇൻകം ആഡ് ചെയ്യുന്നതിലോ എക്സ്പെൻസിൻ്റെ കാറ്റഗറൈസ് ചെയ്യുന്നതിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ സഹായിക്കാവുന്നതാണ് ടെക്നോളജി സംബന്ധമായിട്ടുള്ള വീഡിയോ ആണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെയും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലൂടെയൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിലാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ടെക്നോളജി പരമായിട്ടുള്ള പുതിയ അറിവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം സീ യു നെക്സ്റ്റ് ടൈം ബൈ